ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഫീലാണ്. നമ്മളുടെ ഏത് പാട്ടുകളാണെങ്കിലും പാട്ടുകൾക്ക് എപ്പോഴും ഭയങ്കര മനോഹാരിതയാണ്, പക്ഷെ ആ പാട്ടുകൾ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നു. എന്താണ് ശരിക്കും വയലിനിലേക്കുള്ള ഒരു, ശരിക്കും പറയപ്പെടുന്നത് മനുഷ്യരുടെ ശബ്ദത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് വയലിൻ പറയുന്നത്. കാരണം ഇമോഷൻസ് എക്സ്പ്രഷൻസും നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ കൂടുതലും വായിക്കുമ്പോഴേക്കും ഞാൻ മേ ബി പാട്ടുകാരി ആയതുകൊണ്ടായിരിക്കാം, ഞാൻ ലിറിക്കലി വായിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് അപ്പോ ലിറിക്കലി നമുക്ക് ബോയിലൂടെ, ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അക്ഷരങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ നോട്ട്സിലൂടെയാണല്ലോ എല്ലാ മ്യൂസീഷ്യൻസും പ്ലേ ചെയ്യുന്നത്, ഇൻസ്ട്രുമെന്റലിസ്റ്റുകൾ പ്ലേ ചെയ്യുന്നത്. അപ്പൊ കൂടുതലും ലിറിക്കലി വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ഇമോഷണലി ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്നു ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവരൊക്കെ പറയണ അഭിപ്രായം ബാക്കിയുള്ളവരും കൂടെ. ഹ്യൂമൻ വോയിസ് ആയിട്ട് ആ എക്സ്പ്രഷൻ, ആ ഇമോഷൻസ് കൂടുതൽ മാച്ച് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വയലിൻ തന്നെയായിരിക്കും. പിന്നെ അതിന്റെ വേരിയന്റ് പലതും ഉണ്ടാവും ഇങ്ങനെ, പക്ഷേ വയലിനാണ് പോപ്പുലർ ആയിട്ടുള്ള അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉള്ളത്. നമ്മള് എല്ലാത്തിലും ഇപ്പോ കീബോർഡ് വയലിനെക്കാട്ടിലും എത്രയോ വലിയൊരു ലൈക് എല്ലാത്തിനും ബാക്കപ്പ് ചെയ്യുന്നതാണ്. കീബോർഡിൽ ഇതുപോലെ വായിക്കാം, അതേപോലെ ഗിറ്റാറിൽ പല സ്ട്രിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മോശമാണെന്നുള്ളതല്ല, എല്ലാം ആണ് സംഗീതം. പക്ഷെ ഈ വയലിന് നമ്മളുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട്, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്ന കാര്യം കേട്ടോ, ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അത് വായിക്കുന്ന ആളും കൂടെ ഡിപ്പെൻഡ് ആണ്. ഇവൻ വളരെ മോശമായിട്ട് വായിച്ചിട്ടുള്ള അത് ഞാൻ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് അത് മനസ്സിലായില്ലേ? അതെ, ഇത്രയൊക്കെ. കാരണം എല്ലാ ഇൻസ്ട്രുമെന്റും വായിക്കാൻ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഉറപ്പായിട്ടും മാത്രം അങ്ങ് പൊക്കി പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല. ഞാനത് നേരത്തെ പറഞ്ഞു. അല്ല, ഒരിക്കലല്ല, അല്ല, പുള്ളി ഉദ്ദേശിച്ച രണ്ട് കാര്യമാണ്. ഒന്ന് ഞാൻ വായിച്ചാലും ഒന്ന് നിങ്ങൾ വായിച്ചാലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. സുമേഷൊക്കെ നന്നായി വയലിൻ വായിക്കുന്ന ഒരാളാണ്. ഞാൻ ആ ഒരു ഇൻസ്ട്രുമെന്റ് എല്ലാം വായിക്കും. അല്ല പവിത്ര, ഞാൻ ആക്ച്വലി ആ ഇൻസ്ട്രുമെന്റ് മാത്രം വായിക്കാൻ പുള്ളി അങ്ങനെ. കാരണം പുള്ളി എല്ലാ ട്രംബോൺ, ഗിറ്റാർ, മാൻഡലിൻ ഇതൊക്കെ ഇനി വയലിൻ വായിച്ചാൽ നമുക്ക് പിന്നെ വേറെ പണി. അധികം അതില് പ്രോത്സാഹിപ്പിക്കാറില്ല. ഇത്രയും സാധനങ്ങൾ നീ എടുത്തു, ഇത് മാത്രമായിരിക്കും എല്ലാം എടുത്തു. അല്ല ചേച്ചി, എപ്പോഴാണ് ഈ ഒരു വയലിൻ പഠിക്കണം, ഈ വയലിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി? എനിക്ക് വയലിൻ എന്താണെന്നൊന്നും അറിയാത്ത സമയത്താണ് എന്റെ അച്ഛൻ എന്നോട് വയലിൻ പഠിക്കണമെന്ന് ചോദിച്ചു. പക്ഷെ പാട്ട് പാടുമായിരുന്നു എന്ന് പറയുന്നു, അതിനു മുൻപ് ഡാൻസ് ചെയ്യുമായിരുന്നു പറയുന്നു. അപ്പൊ ഇവരെ കൂർക്കും, ചേച്ചി ഡാൻസ് എന്നിട്ടാണ് സ്റ്റേജിൽ ഇങ്ങനെ കിടന്ന് ഡാൻസ് ചെയ്യണത്. പക്ഷെ ചെറുപ്പത്തിൽ ഡാൻസ് ചെയ്യണത് കണ്ടിട്ട് എന്നെ ഏതോ ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോയി ചേർത്തു വന്നു. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു, ഇത്ര ചെറിയ കുട്ടീനെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ അച്ഛനമ്മയ്ക്കും സ്വാഭാവികമായിട്ട് ഒരു ഈഗോ ഹേർട്ടായി. അപ്പോഴേക്ക് അപ്പുറത്ത് നോക്കുമ്പോഴേക്കും ഒരു ടീച്ചർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കുട്ടി ചേർക്കാം. അപ്പോ അങ്ങനെ പഠിക്കാൻ ചേർന്നു. ആ സമയത്തൊന്നും എനിക്കിത് അറിയില്ല, ഞാൻ ഈ ഉറുമ്പിനെ കൊല്ലാനും അങ്ങനെ എണീറ്റൊക്കെ പോണൊക്കെ കഷിയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നോട്ട്സ് തിരിച്ചറിയാൻ പറ്റണ്ടായിരുന്നു. അങ്ങനെ ട്യൂൺ കേൾക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്വരങ്ങൾ ഇങ്ങനെ, അത് എങ്ങനെ മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ സ്വരങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ കൂടുതലായിട്ട് അതിനോടൊരു ഇഷ്ടം വന്നു തുടങ്ങി. കുറച്ചൊന്ന് മുതിർന്നപ്പോഴേക്ക്, അതായത് എനിക്ക് തോന്നുന്നു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്, ഒരു ഉത്സവത്തിന് ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു സാറ്, ഒരാള് വന്ന് നിൽക്കണം. അച്ഛൻ വന്ന് ചോദിച്ചു, മോക്ക് വയലിൻ പഠിക്കണം? ഞാൻ പറഞ്ഞു, ആ പഠിക്കണം. എന്റെ വിചാരിത എന്തോ ഒരു എന്താന്ന് പോലും അറിയില്ല, പഠിക്കണം. ഞാൻ പറഞ്ഞു, ഈ ചേട്ടനാണ് പഠിപ്പിക്കുന്നത്? അപ്പൊ ആ എന്റെ സാറായിരുന്നു ആക്ച്വലി. സാറിന്റെ ചെവിക്ക് പിടിച്ചു, ആ ചേട്ടനല്ല സാറാണെന്ന് പറഞ്ഞു. അങ്ങനെ സാറ്, ശ്രീ സുനിൽ ഭാസ്കർ, അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ ആദ്യം വയലിൻ പഠിച്ചു തുടങ്ങിയത്. സാറിന്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി. പിന്നെ അപ്പോഴും അതിന്റെ സീരിയസ്നെസ് ഒന്നുമില്ല. അച്ഛൻ നന്നായിട്ട് തല്ലി 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 തന്നെയാണ്. ഐ മീൻ സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മള് അച്ഛന് മ്യൂസിക്കിനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അച്ഛന്റെ കുട്ടിക്കാലത്തും അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ ഇവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവര് മക്കളിലൂടെ, തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ, മക്കളിലൂടെ അത് എന്താ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എന്നെ ചേർക്കുന്നത്. ആ പ്രായത്തിൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു വയസ്സിൽ തന്നെ ഇത്രയും നേരം പ്രാക്ടീസ് എഴുതി തന്നിടും, 50 തവണ വായിപ്പിക്കുക എന്നൊക്കെ. അപ്പൊ അച്ഛൻ ചോദിക്കും, പ്രാക്ടീസ് ചെയ്തോ? ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു ദിവസം അച്ഛൻ എനിക്ക് പെട്ടിയിലെല്ലാം പാക്ക് ചെയ്ത് എന്നിട്ട് പറഞ്ഞു, പൊക്കോളൂ, എവിടെ വെച്ചത് ഇറങ്ങിപ്പോക്കോന്ന്. അപ്പൊ ശരിക്കും ഞാൻ എന്റെ അതിനും കൂടെ അറേഞ്ച് ചെയ്ത് ഒരു പകുതി എഴുത്താമ ശേട്ടായിരിക്കും. ഞങ്ങളൊരു പകുതി വഴി പോയപ്പോഴത്തേക്കും എന്റെ അമ്മ വന്ന് തിരിച്ചെന്നെ കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ അങ്ങനെ ആ ചെറുപ്പത്തിൽ തന്നെ അത്ര സീരിയസ് ആയിട്ട് അച്ഛൻ പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് അതിന്റെ എന്തെങ്കിലുമൊക്കെ ഇന്ന് എനിക്ക് വായിക്കാൻ പറ്റണത്. സാധാരണ എന്താ പറയുക, നമ്മളുടെ പാഷൻ അതിപ്പോ കളിയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതെ പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്ന അച്ഛനമ്മമാരാണ് സാധാരണ ഉണ്ടാവാറ്.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സംഗീതം ഇത്രയും ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അച്ഛനമ്മമാരുടെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് കാര്യം കൂടി ഉണ്ട്. അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനാണ്, എൻ രാമപ്പയ്, അച്ഛന്റെ പേര് രാമപ്പയ് എന്നാണ്, അമ്മയുടെ പേര് പുഷ്പലത എന്നാണ്, അനിയൻ ജിത്തു. അപ്പോ അച്ഛൻ ഈ പറഞ്ഞ പോലെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എന്നോട് ഇത് ഇങ്ങനെ എത്ര എണ്ണത്തിന് മത്സരിക്കണം അങ്ങനെയൊന്നുമില്ല, ഞാൻ തന്നെ പോയി എല്ലാത്തിലും തലവെക്കും. ഒരു 10-11 എന്തൊക്കെ പങ്കെടുക്കുക അതിനൊക്കെ പോകും, പെയിന്റിങ്, പെൻസിൽ ഡ്രോയിങ്, മിമിക്രി, മോണോ ആക്ട്, കവിത, അങ്ങനെ എല്ലാ കഥാപ്രസംഗം, ഇങ്ങനെ എല്ലാവിധ പരിപാടികളും എല്ലാം പോയി പങ്കെടുക്കും. സമ്മാനം കിട്ടുന്നു ഇല്ലെന്നുള്ള ഇതെല്ലാം പോയി പങ്കെടുക്കും. അപ്പോ അച്ഛനെ ഈ നമ്മള് സമ്മാനം മേടിച്ചില്ലെങ്കിലും, സമ്മാനം കിട്ടിയില്ല, അച്ഛൻ ആദ്യം പറയണ പോയി പങ്കെടുത്താൽ മതി, അത് മതി. ഒരിക്കലും എന്നോട് സമ്മാനത്തിന് വേണ്ടി മത്സരിക്കണം എന്ന് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അച്ഛനും അമ്മയല്ല. പ്രാക്ടീസ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ, അല്ലാതെ സമ്മാനം മേടിച്ചിട്ട് വരണം ഇതുവരെ. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ നമുക്ക് തോൽവികൾ വലിയ വിഷയമായിട്ടില്ല. എവിടെയാണെങ്കിലും തോച്ചൊക്കെ വീട്ടിൽ അസാരല്ല, അടുത്ത വർഷം ഉണ്ടല്ലോ പറയുന്ന അച്ഛനും അമ്മ ആയതുകൊണ്ട് അതൊരു കുഴപ്പമായിട്ടില്ല. പക്ഷെ ഹാർഡ് വർക്ക് നന്നായിട്ട് ചെറുപ്പത്തിൽ കുത്തിരുത്തി ചെയ്യിക്കാനായിട്ട് എന്താ ഫോഴ്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റണത് ഉറപ്പായിട്ട് എൻ്റെ അച്ഛനമ്മയും കാരണം മാത്രമാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഇങ്ങനെ എന്താ പറയാ കട്ടക്കി നിൽക്കുന്ന രണ്ടുപേര്. അതെ, ഇപ്പോ നിങ്ങളുടെ ഈ ടീം നിങ്ങളുടെ കൂടെ ഉള്ളതുപോലെ എന്താണ് സംഭവം, ലൈക്ക് എന്താ പറയാ ആരെങ്കിലും ഉണ്ടായിരുന്നു, ലൈക്ക് ദേർ വാസ് സംവൺ ബിഹൈൻഡ്, ഒരു ഭയങ്കര പില്ലേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ അച്ഛനമ്മയും, പിന്നെ പറയേണ്ട എന്റെ ഗുരുക്കന്മാര് തീർച്ചയായിട്ടും ശ്രീ സുനിൽ ഭാസ്കർ, അതിനുശേഷം ടി എച്ച് സുബ്രഹ്മണ്യ സാറിന്റെ കീഴിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ശ്രീ എം ആർ കണ്ണൻ സാറിന്റെ കീഴിൽ ചെന്നൈയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വോക്കൽ ഞാൻ പഠിച്ചത് പി ഉണ്ണികൃഷ്ണൻ സാറിന്റെ കീഴിലാണ്. വോക്കൽ ഇപ്പോഴും ചേച്ചി പഠിക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാംസും ഈ ക്ലാസ്സും പ്രാക്ടീസും ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് ചേച്ചി? പ്രോഗ്രാംസ് എല്ലാ ദിവസവും ഇല്ല പവിത്ര, പ്രോഗ്രാംസ് നമുക്കില്ലാത്ത എന്നൊന്നുമില്ല. അല്ല, സാധാരണ ആരോടെങ്കിലും ചോദിച്ചാൽ പറയാം ആ പ്രോഗ്രാംസ് നിറയെ പ്രോഗ്രാംസ് അങ്ങനെ, പക്ഷേ ചേച്ചി ഭയങ്കര ഓപ്പൺ ആയിട്ട്. കാരണം എന്താ അറിയോ, ഇത് ഇനി പറഞ്ഞിട്ട് കണ്ണു വിട്ടുള്ള പ്രോഗ്രാം, ഞാനെന്താ പറയാ പ്രോഗ്രാം ചെയ്യണത് ഞങ്ങള് മാത്രം അറിയാവതില്ലോ. അല്ല, പ്രോഗ്രാംസ് പിന്നെ കവർ സോങ്സും ചെയ്യുന്നുണ്ടല്ലോ. കവർ സോങ്സ് ഞങ്ങള് അതെങ്ങനെയൊക്കെ എങ്ങനെയാലും ടൈം കണ്ടെത്തിയിട്ട് ഞങ്ങൾ ചെയ്യും. കാരണം ഇപ്പൊ ജിയോനോട് എടാ ഒരു വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ രാത്രിക്ക് രാത്രി ഇരുന്ന് വർക്ക് ചെയ്ത് വായിച്ചിരി. ജിറിനായാലും എല്ലാവർക്കും ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോ നമ്മളെല്ലാരും പഠിച്ചു വീട്ടിൽ നിന്ന് തന്നെ റെക്കോർഡിങ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ. ഇപ്പൊ പലരും അക്വസ്റ്റിക് വയലിന് പോയാലും എന്തുകൊണ്ട് ഇലക്ട്രിക് വയലിന് കൊണ്ട് ഞാൻ ഇരിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോ പലരും ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് വയലിനാവുമ്പോൾ നമുക്ക് എവിടെ ഇരുന്നായാലും റെക്കോർഡ് ചെയ്യാം. ഇപ്പോ സ്റ്റുഡിയോ ഹയർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, നമുക്ക് എവിടെ ഇരുന്നായാലും റെക്കോർഡിങ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അത് നമ്മൾ ഈ കൊറോണ സമയത്താണ് കൂടുതൽ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടത്. കോമ്പാക്റ്റ് ആണല്ലോ അല്ലേ? ഏത് കോമ്പാക്ട് അല്ല, എല്ലാം സൈസ് ഒന്ന് തന്നെ. മെയിൻ യൂസേജ്, ഐ മീൻ യൂസേജ് ലൈക്ക് വലിയ കേബിൾ, ഏയ് ഒരു ഡിഫറൻസും ഇല്ല. ഓൺലി തിങ് നിങ്ങൾ അക്വസ്റ്റിക് വയലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഹോൾസ് കാണാൻ പറ്റും, അത് സൗണ്ട് പോസ്റ്റും അതിലൂടെയാണ് സൗണ്ട് വരുന്നത്. ഇത് സൈലന്റ് വയലിൻ എന്ന് പറയാം, കാരണം ഇതിന് ഹോൾസ് ഇല്ല, കറണ്ടിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എവിടെ ഇരുന്നും സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് വായിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഞങ്ങള് അങ്ങ് കൊണ്ട് നടക്കുവാണ്. പിന്നെ ഇവരെല്ലാരും തന്നെ ജോബി ചേട്ടനും സുമേഷ് ചേട്ടനൊക്കെ ആയാലും എനി ടൈം പറഞ്ഞാല് അപ്പൊ എനിക്ക് വർക്ക് ചെയ്ത് തരണോണ്ടാണ് ഞങ്ങളുടെ കവർ സോങ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടീം എപ്പോഴാണ് എല്ലാവരും കൂടി ആ ഒരു ഒത്ത് ഇതാവുന്നത്? ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്നത് സുമേഷ് ചേട്ടനും ചേച്ചിയാണ്, അപ്പൊ ഈ ഒരു ടീം എപ്പോഴാണ് എപ്പോ തൊട്ടിട്ടുണ്ടായിരുന്നു? എല്ലാരും അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ വന്നു ചേർന്നു. നമ്മളിപ്പോ പറയില്ലേ ഒരു കാര്യത്തിന് വേണ്ടി പുറകിൽ ഇങ്ങനെ പിന്നാലെ പോണ ഒരു പരിപാടി എനിക്കില്ല, അത് അങ്ങനെ വന്നു ചേർന്നു. വന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റായി പോയവരാണ് ഈ ഇരിക്കുന്നവരെല്ലാരും തന്നെ. പിന്നെ മ്യൂസിക്കലി ഈ പറഞ്ഞ പോലെ ഇവരെല്ലാരും നല്ല ആർട്ടിസ്റ്റുകളാണ്, അപ്പൊ തന്നെ പിന്നെ അതങ്ങനെ ചേർന്നു പോയി. അതായത് ഇതിനു വേണ്ടി, അതായത് നിങ്ങൾക്കൊരു ഒരു ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ആളുകളല്ല. അല്ല, വായന മാത്രല്ലല്ലോ, മനസ്സിലായി, ബാൻഡ് മാത്രം. ഇവരൊക്കെ നന്നായിട്ട് കിടിലായിട്ട് വായിക്കണ്ടോ, പക്ഷെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത സ്വഭാവമാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്ക് ഇവരൊക്കെ നല്ല വൈബാണ്. അപ്പൊ ഞാൻ ഓർത്ത് നോക്കി, ഇതിൽ ആരെങ്കിലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? നമ്മള് വന്ന സമയത്ത് ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറയട്ടെ, ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് സാധാരണ ആളുകൾ പറയലെന്താ,
മറ്റേ ഞാൻ ഭയങ്കര ഞാൻ കുട്ടിയായപ്പോ തൊട്ട് ഭയങ്കര പാഷൻ ആയിരുന്നു എനിക്ക് സംഗീതം പഠിക്കാം പ്രോഗ്രാം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല ഇത് നേരെ തിരിച്ച് എനിക്ക് പക്ക മടിയായിരുന്നു ഞാൻ ഉറുമ്പിനെ പഠിക്കാൻ പോയിരുന്നു അച്ഛനാണ് കൊണ്ടാക്കിയത് അത്ര നിർബന്ധം കൊണ്ടാണ് അടുത്തത് പ്രോഗ്രാം ഇല്ല സത്യം മാത്രം പറയുന്നു അതാ ചോദിച്ചത് ഇതിൽ ആരാണ് ഏറ്റവും വികൃതി ഞാൻ തന്നെയായിരിക്കും ഞാൻ തന്നെയായിരിക്കും കാരണം ഞാൻ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ് ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത് രൂപ രേവതി ഉണ്ടല്ലോ ആ രേവതി നക്ഷത്രത്തിന്റേതായിട്ടുള്ള സകല കുഴപ്പങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കും ഞാൻ ഈ ചേച്ചി ഇത്ര നേരം എന്നോട് നല്ലോണം മിണ്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്നുള്ള ചേച്ചിയുടെ സ്വഭാവം അറിയുന്ന എപ്പോഴും പറയുന്ന ആളാണ് ഈ എന്താണ് രൂപ ചേച്ചിനെ പറ്റി നിനക്ക് അല്ല ഓപ്പൺ ആയിട്ട് പറയാൻ തോന്നുന്ന കാര്യം ഓണമാണ് തല്ലി കിട്ടൂല എല്ലാവർക്കും പറയാം ചില ടൈമില് ചേച്ചി ഇങ്ങനെ ഞാൻ ഇത് പറഞ്ഞല്ലോ മൂഡ് സ്വിങ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഐ മീൻ ചിലപ്പം ഞാൻ വേണോ പറയണോ ഇപ്പം ചില ടൈമിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് സംസാരിക്കുന്ന ഒരു പെട്ടെന്ന് ചേച്ചി വേറെ രീതിയിലാവും കൂടുതൽ ആവാർ എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവൻ നമ്മള് ഇവൻ പെട്ടെന്ന് മൈൻഡ് ഔട്ട് ആവണ ഒരാളാ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മൈൻഡ് ഔട്ട് ആയി ഇങ്ങനെ നിൽക്കും അപ്പൊ ഞങ്ങള് പറയും മേഡം നീ ഇങ്ങനെ ഉള്ള പോലെ എപ്പോഴും ഹാപ്പി ആയിട്ട് നിക്കടാ ഹാപ്പി ആയിട്ട് നിക്കടാന്ന് പറയും അപ്പൊ ഹാപ്പി ആയിട്ട് എത്ര പറഞ്ഞ് നിന്നില്ലെങ്കിൽ ഞാൻ പറയും നീ നിക്കുന്നോ നീ പോകുന്നോ ഇങ്ങനെ ചോദിക്കും അപ്പോഴാണ് അവന് പ്രശ്നം അപ്പൊ പിന്നെ അവൻ എനർജി വന്നോളൂ ചാർജ് ആയിക്കോളൂ പിന്നെ ജിയോമോനും അറിയാം ജിയോമോനെ പറ ജിയോമോൻ നല്ലത് മാത്രം പറയണേടാ നല്ലതേ പറയരുത് ചേച്ചി അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്വന്തം ചേച്ചി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാണ് എന്നാ പറയണ്ടേ അതൊക്കെ ഉള്ളു വേറൊന്ന് അടിപൊളി അല്ല ജിയോ മോന്റെ ഒരു ക്യൂട്ട്നെസ് ആണല്ലേ അതെ ഒരു എന്താണ് ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാണ് ഇനി നമുക്ക് സുമേഷ് ഏട്ടനോട് ചോദിക്കാം സുമേഷ് ഏട്ടന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും ചേച്ചിയെ പറ്റിയിട്ട് സുമേഷ് ഏട്ടാ പറ ഞങ്ങള് തമ്മിൽ മിക്കവാറും അടിയായിരിക്കും മിക്കവാറും അടി എന്ന് പറഞ്ഞാൽ മ്യൂസിക്കലാണ് കൂടുതലും ഇപ്പൊ ഞങ്ങള് കവർ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ആക്ച്വലി ചെയ്യുന്ന എങ്ങനെയാ ചില രൂപ വായിച്ചിട്ട് വരും പിന്നെ ഞാനൊരു ഫ്രെയിം വർക്ക് ചെയ്യും ഈ ഫ്രെയിം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ ഇതാണോ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ കുഴപ്പം ഇത് പ്രശ്നമാണ് ഇതിങ്ങനെയല്ല ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഈ കറക്ഷൻസും കാര്യങ്ങളും ഞാനപ്പോ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ അത് ഒരുപാട് ഈ കറക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ തമ്മിൽ തല്ലാറുണ്ട് അപ്പൊ പിന്നെ പക്ഷെ ചില സമയത്ത് തോന്നും ഇത് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എനിക്ക് ആദ്യം പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം അങ്ങനെയാണല്ലോ മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ സ്നേഹമുള്ളിടത്താണ് അടിയുള്ളത് അല്ലേ അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഇവരുടെ അടുത്തൊക്കെ അടി കൂടുന്നത് സ്നേഹം കൊണ്ടായിരിക്കുമല്ലോ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അടി കൂടത്തില്ല ശരി ബൈ അടുത്ത ആളവിടെ നോക്കും നമ്മള് പിന്നെ എല്ലാം കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും കറക്റ്റായിട്ടേ അതൊക്കെ നല്ലൊരു പോസിറ്റീവാണ് കാരണം ഒരു മ്യൂസിക് എങ്ങനെ പോകണം ഒരു ഷോ എങ്ങനെ കൊണ്ടുപോകണം എന്നെ പറ്റിയൊക്കെ നന്നായിട്ട് ധാരണയുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ വടിയെടുത്ത് മുമ്പിൽ നടക്കുന്ന ടീച്ചർ അതന്നെ ടീച്ചർ ചേച്ചി അതാണ് ഒരാൾക്കും കൂടെ അവസരം അല്ല സുമേഷ് പറഞ്ഞ മെയിൻ പോയിന്റ് ഒക്കെ അതൊക്കെ തന്നെയാണ് ഇപ്പൊ രൂപക്ക് നല്ല ഐഡിയാസ് ഉണ്ട് ഇപ്പൊ നമ്മളൊരു ഫ്രെയിം വർക്ക് ചെയ്താൽ തന്നെ എന്തെങ്കിലും പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ തന്നെ പലപ്പോഴും പ്ലേ ചെയ്തിട്ട് അതിങ്ങനെ ചെയ്യണത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് എനിക്കൊന്ന് മിക്കതും ഞാനങ്ങനെ മാറ്റി ചെയ്തതാണ് അത് നന്നായിട്ടേ വന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നല്ല ഐഡിയ ഉള്ള ഒരാളാണ് പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും കൊറോണ എന്ന് പറഞ്ഞൊരു പാൻഡമിക് വന്നപ്പോ നമ്മളെല്ലാരും പഠിച്ചു അത്യാവശ്യം മനുഷ്യർ എങ്ങനെയാണ് കഷ്ടപ്പെട്ടതെന്ന് മ്യൂസീഷ്യൻസ് ഏറ്റവും കൂടുതൽ എല്ലാരും കഷ്ടപ്പെട്ടെങ്കിലും മ്യൂസീഷ്യൻസ് ഭയങ്കരമായിട്ട് നമ്മളെല്ലാരും സ്ട്രഗിൾ ചെയ്തു അപ്പൊ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഓൺലൈനില് ആണ് ഷോസ് ഒക്കെ കുറച്ച് ചെയ്തിരുന്നത് പിന്നെ റെക്കോർഡിങ്സ് പക്ഷെ റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട് അല്ലെങ്കിൽ ക്ലാസ്സസ് എടുക്കാൻ പറ്റാത്ത ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡ്രമ്മൊക്കെ ഓൺലൈനിൽ ഇരുന്ന് ക്ലാസ് എടുക്കാൻ എത്രത്തോളം പറ്റുന്ന എനിക്ക് അറിയത്തില്ലേ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ മ്യൂസീഷ്യൻസ് കഷ്ടപ്പെട്ടു ആ സമയത്ത് അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇനിയിപ്പോ നെക്സ്റ്റ് ഡേ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പൊ ഉള്ള ടൈമിൽ നല്ല ഹാപ്പി ആയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാരുമായിട്ട് ഇടപഴകാറ് അവർക്ക് തിരിച്ചെന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല ഒന്നും തോന്നാനില്ല ലൈക്ക് എന്താ പറയാ എല്ലാം അവര് പറഞ്ഞല്ലോ അവര് വിഷമം മാറ്റാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യും
അത് മാത്രമല്ല ആ ഒരു എന്താ പറയുക ഒരു പാട്ടിൽ നിന്നും മറ്റൊരു പാട്ടിലേക്ക് പോയി ആ ഒരു കോമ്പിനേഷൻസ് അത് ജിയോ മച്ചൻ എന്താ പറയാ വേറെ ലെവലിലും വായിക്കുന്നു. പക്ഷെ അതൊക്കെ കാണുമ്പോ എന്താ പറയുക അടുത്തൊരാൾ ഗംഭീരമായിട്ടുള്ള ആസ്വദിച്ചാണ് ഹീസ് ലൈക്ക് എന്താ പറയുക സീരിയസ്ലി ആസ്വദിച്ചിട്ടാണ് ആ ഒരു പ്ലേ ചെയ്യുന്നത്. എൻറ്റയർ ടീം വാസ് സൂപ്പർ അമേസിംഗ്.